വേറിട്ട കാഴ്ചകൾ കാണാനും പ്രഗത്ഭരുടെ അനുഭവങ്ങൾ നേരിട്ടറിയാനും നമുക്കേറെ ഇഷ്ടമാണ്. അത്തരമൊരു അനുഭവ കാഴ്ചയുമായി നിങ്ങൾക്കു വേണ്ടി ദ മൈൻഡ് മാറ്റേഴ്സ്. പഠിക്കുന്ന കാലത്ത് പഠനം ഹരമാക്കി. MBA MPhil ഉൾപ്പെടെ 7 വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ടീച്ചിങ്ങിലേക്ക് ആക്കിയപ്പോൾ ടീച്ചിങ് ഒരു ഹരമാക്കി. 7000 കുട്ടികൾ പഠിക്കുന്ന ഒരു ബൃഹത് സ്ഥാപനത്തിൻ്റെ തലവൻ ഡോക്ടർ ബിനുമോൻ വാസുദേവൻ. നമസ്കാരം സർ. നമസ്കാരം. ഒരു കാലത്ത് അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ബഹുമാനമായിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇന്ന് അത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയെന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിന് ഏകദേശം 4 ബ്രാഞ്ചുകളുടെ ഒരു ഇൻചാർജ് എന്ന രീതിയിലും, അല്ലെങ്കിൽ 7500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിനെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലും, ഇന്നത്തെ കുട്ടികളെ എന്താ പറയുക, നമുക്കൊരു ഡിസിപ്ലിൻ പഠിപ്പിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് കണ്ണുരുട്ടി കാണിക്കുക, അല്ലെങ്കിൽ ഒരു ചൂരൽ പടി ചുറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ പേടിച്ചിരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഒരു കുട്ടികളെ ഒന്ന് ജസ്റ്റ് ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയാൽ പിറ്റേ ദിവസം പേരൻസ് പരിഭവമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കുന്നു, എങ്ങനെ അവരുടെ ഭാവിയെ താങ്കൾ വിലയിരുത്തുന്നു? ബേസിക്കലി നമ്മൾ കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ ശരിക്കും കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മാറ്റം നമുക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും ഇപ്രസൻറ്റിലും. ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ പണ്ട് ടീച്ചേഴ്സിനോടുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിനോടുള്ള റെസ്പെക്റ്റ് ഇന്നുമുണ്ട്, പക്ഷേ മറ്റൊരു തലത്തിലാണെന്ന് മാത്രം. റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, ബഹുമാനം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അല്ലാതെ എക്സിബിറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന പോലെ ഒരു മുണ്ടഴിച്ചിടുകയോ അല്ലെങ്കിൽ ഒരു നമസ്കാരം പറയുന്ന ഒരു വിഷയം എന്ന് മാത്രമല്ല, മനസ്സിൽ നിന്ന് വരേണ്ടതാണ്, ഒരു ഗുരുത്വമാണ്. അതായത് അത് വരേണ്ട, അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഉണ്ടാകേണ്ടതാണ് നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്. അതുകൊണ്ടാണ് അധ്യാപകർ എന്ന് പറയുന്ന റോൾ മോഡൽ ആയിരിക്കണം എന്ന് പറയുന്നത്. പലപ്പോഴും പേരൻസ് ചെയ്യുന്ന, ഇപ്പം ഒരു സീട്ട് വലിക്കുന്ന പേരൻറ് കുട്ടിയോട് ചെന്നിട്ട് പറയും നീ സീട്ട് വലിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വലിയൊരു അടിയും ബഹളമോ കഴിഞ്ഞിട്ട് ഇപ്പം ലെവൻ കാണുന്നത് അതാണ്, അതെ ഇവർ രണ്ടുപേരുടെ അകത്ത് കയറിയിട്ടുണ്ട് വാൾവേറ്റ് നടക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കണ്ടിട്ട് നമ്മൾ അവനെ വന്ന് ഉദ്ദേശിക്കണം, മോനെ നീ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് അവൻ അവിടുന്ന് ചാടിയാണ് സ്കൂളിലോട്ട് വന്ന് കയറുന്നത്. അപ്പം വീട്ടിൽ നിന്ന് അവൻ എസ്കേപ്പ് ചെയ്ത് സ്കൂളിൽ വന്ന് കയറുമ്പോൾ അവിടെ അവൻ്റെ വികൃതി കാണിക്കാമെന്നുള്ളൊരു സാഹചര്യത്തിലാണല്ലോ എത്തിച്ചേരുക. അങ്ങനെ വന്ന അധ്യാപകരുടെ മുന്നേ ചാടുന്നവന്മാരാണ് പലപ്പോഴും അവരുടെ നോട്ടപ്പുള്ളികളാകുന്നതും. ഈ ഒരു സാഹചര്യം വരുമ്പോൾ മുമ്പേ സാറ് സൂചിപ്പിച്ച ആ ഒരു മനോഭാവത്തിലൂടെ എത്ര ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാറിൻ്റെ കീഴിലുള്ള ടീച്ചേഴ്സിന് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കാറുണ്ടോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ ടീച്ചേഴ്സിൻ്റെ നോട്ടപ്പുള്ളികൾ എന്നുള്ള ആ ഒരു പോയിന്റിനെ ഞാനിങ്ങനെ മുഖവിലേക്ക് എടുത്താൽ, ഈ ടീച്ചേഴ്സിൻ്റെ നോട്ടപ്പുള്ളികളാണ് പലപ്പോഴും ജീവിതത്തിൽ വിജയിക്കാറ്. അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പിന്നെ കുറച്ച് പിരിപ്പിരിപ്പോടുകൂടിയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് ബാക്ക് സൈഡിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ പിന്നെ സ്കൂളിലിരുന്ന് മുൻബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾ വിജയിക്കുന്നു എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അവർ വിജയിക്കുന്നില്ല എന്നല്ല, അപ്പോൾ അവരോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെ, കുട്ടികൾക്കെല്ലാം കഴിവുള്ളവരാണ്, അവരെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള കുട്ടികളുണ്ടാവും. മീഡിയോക്കർ, പിന്നെ ആവറേജ് കുട്ടികളുണ്ടാവും, ബിലോ ആവറേജ് ഉണ്ടാവും, ആവറേജ് കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ എല്ലാം ഒരേപോലെ മാനേജ് ചെയ്യുന്നതിലാണ് ഒരു ടീച്ചറുടെ വിജയം എന്ന് പറയുന്നത്. ഒരു ടീച്ചർ സക്സസ്ഫുൾ ആവുന്നത്, ടീച്ചർ ഒരു ക്ലാസ്സിൽ വിജയിക്കുന്നത് ഒരു എല്ലാ കുട്ടികളെയെല്ലാം ആ ടീച്ചർക്ക് ഭംഗിയായി മാനേജ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു കുട്ടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ച് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടികളോട് പാരൻസിനോട് സംവദിക്കുക, പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും പാരൻസ് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു അഡീഷണൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യണം. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് 1959 മുതൽ പൊതുസ്വത്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ. പക്ഷേ ഈ അടുത്ത കാലത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ സ്പോൺസർ നേരിട്ടെടുക്കുകയും സ്കൂളിപ്പോൾ അദ്ദേഹത്തിൻ്റെ അധീനതയിലുമാണ് ഓടുന്നത്. എങ്കിലും മലയാളികൾക്ക് പ്രത്യേകിച്ച് ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ തലപ്പത്തിരിക്കുന്നത് മലയാളി കൂടിയായ ഡോക്ടർ ബിനുമാനാണ്. പക്ഷേ ഈ ഒരു പേരൻസിൻ്റെ വെറുപ്പുമുട്ടലുകൾ സാറിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? പേരൻസിൻ്റെ ഇടയ്ക്കുള്ള വീർപ്പുമുട്ടൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പേരൻ്റ് കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അവൻ്റെ ഭാവി ശോഭനമാക്കുവാനാണ്, അവന് നല്ല വിദ്യാഭ്യാസം കിട്ടുവാനാണ്. അതാണ് നമ്മുടെ ലക്ഷ്യവും. ആ ഒബ്ജക്റ്റീവിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സ്കൂള്
പിന്നെ വളരെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കുട്ടികളിൽ ക്വാളിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളെ നമ്മൾ പിന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഒരു തരത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യമില്ല. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോകും. അത് തന്നെയാണ് ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യവും. ആ രീതിയിലുള്ള ഒരു നല്ല സ്കൂളിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല നിലയിലെത്താൻ നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം. Buy all your favorite brands at the newly launched Lulu Web Store from the convenience and comfort of your home. Lulu brings to you all your shopping needs at a click. Here you go. Here you go, ma'am. It's for you. We're from the Lulu Web Store. Always at your service. Lulu Web Store. Thank you, Lulu Web Store. Since 1942, together sharing your celebrations and joy. Keeping your promises to your loved ones, because your family's success is ours. More than 80 branches, many reasons, one exchange. Al Mozaini Exchange, always near you. അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഒരു ഭൂഷണമാണ്, സന്തോഷമാണ്. പല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തന മേഖലകളിലെ അംഗീകാരമാണ്. അടുത്ത കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് നാഷണൽ ടീച്ചർ അവാർഡ് ലഭിക്കുകയുണ്ടായി. അതിനെ എങ്ങനെ കളവൊരുങ്ങി, ഏത് സാഹചര്യത്തിൽ, എന്തായിരുന്നു അതിൻ്റെ കൈറ്റീരിയ? ഈ ശരിക്കും പറഞ്ഞാൽ അവാർഡ് എന്ന് പറയുന്നത് തരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളാണ്. കുട്ടികളുടെ അവാർഡാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾ തരുന്ന അംഗീകാരം ഒരു ടീച്ചറോട്, ഒരു പ്രിൻസിപ്പലോട്, ഒരു വൈസ് പ്രിൻസിപ്പലോട് കുട്ടികൾ തരുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്. ഇതൊരു പ്രൊഫഷണൽ ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു അവാർഡ്. അതായത് നമ്മളുടെ വർക്കിനെ, നമ്മളുടെ എക്സലൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മെറിട്ടോറിയസ് സർവീസിനെ, നമ്മൾ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ അവാർഡ് തരുന്നത്. ആ അവാർഡ് തരാനായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ്, അതായത് MHRD ശരിക്കും നമ്മളെ സെലക്ട് ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവരാ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതനുസരിച്ച് ഞാൻ ഡൽഹിയിൽ പോയി, ഒരു 2-3 ഡേയ്സ് ഫംഗ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം വൈസ് പ്രസിഡൻ്റാണ് അവാർഡ് തന്നത്. പ്രസിഡൻറ്റ് തരുന്ന അവാർഡ് വൈസ് പ്രസിഡൻ്റ് തന്നു. എന്നിട്ടൊരു വലിയൊരു മഹാകാര്യം സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ട് ഇദ്ദേഹം ഞങ്ങളെ സാധാരണ മുഗൾ ഗാർഡനിലേക്കാണ് വിളിക്കുക ഈ അവാർഡീസിനെ. ഇപ്രാവശ്യം അതിലെല്ലാം വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് തന്നെ വിളിച്ച് ദർബാർ ഹാൾ ഓപ്പൺ ചെയ്ത് തന്നു, ഞങ്ങൾക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം തന്നു. ഏത് തലത്തിലാണ് ഈ അവാർഡ്? അതായത് അന്താരാഷ്ട്ര തലത്തിലാണോ, ഇന്ത്യൻ സ്കൂളുകളെ മാത്രം? ഓഫ്കോഴ്സ് ഇത് ഇന്ത്യൻ സ്കൂളുകളെ പ്രതികരിച്ചാണ്, എങ്കിലും ഞാൻ അന്താരാഷ്ട്ര തലം ഉദ്ദേശിച്ചത് വിദേശ രാജ്യങ്ങളിലുള്ള സ്കൂളുകളിലെ, അതായത് CBSE സിലബസിൽ നിന്ന് മാത്രമാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്? അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ എല്ലാ സ്റ്റേറ്റിലെയും അധ്യാപകരെ, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് ലക്ഷക്കണക്കിന് അധ്യാപകരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിലുള്ള അധ്യാപകരെയും വളരെ മെറിട്ടോറിയസ് ആയിട്ടുള്ള നല്ല സർവീസുള്ള ടീച്ചേഴ്സിനെ, നല്ല ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. അത് അവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയവരെ മാത്രമേ നാഷണൽ ലെവലിലേക്ക്, അപ്പോൾ ഒരു കടമ്പ പല കടമ്പകൾ ചാടി വേണം അല്ലെങ്കിൽ എത്താനായിട്ട്. അതുപോലെ തന്നെ പിന്നെ അവാർഡ് കൊടുക്കുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകർക്ക്, പ്രിൻസിപ്പൽസിന്, അതുപോലെ തന്നെ നവോദയ വിദ്യാലയത്തിലെ, ആർമി സ്കൂളിലെ, പിന്നെ ICT അധ്യാപകർക്ക്. ഇത് കൂടാതെ കിട്ടുന്ന ഒരു ഒരു അവാർഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് CBSEയിലെ ടീച്ചേഴ്സിനും പിന്നെ പ്രിൻസിപ്പൽസിനും രണ്ട് കാറ്റഗറിയിൽ അവാർഡുണ്ട്, ഒരു സെലക്ഷനുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്രിൻസിപ്പലിൻ്റെ കാറ്റഗറിയിലുള്ള അവാർഡാണ്. ഞാനത് ഇത്രയും ഡീപ്പായിട്ട് ചോദിച്ചത് ഡോക്ടർ ബിന്നുമോൻ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു എൻറ്റയർ ആക്റ്റീവായിട്ട് നടക്കുമെങ്കിൽ കൂടിയും എങ്ങനെ ഇത് അവിടെ ശ്രദ്ധ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ചിന്തിക്കാൻ പറ്റും എങ്കിൽ കൂടിയും കർമ്മപഥത്തിൽ ധീരതയോടുകൂടി പോകുന്ന ഒരാളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അത് പക്ഷേ പലപ്പോഴും നെഗറ്റീവാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇത്ര കൃത്യമായിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അവാർഡ് വാർത്ത ഇവിടെ ഞങ്ങൾക്ക് വീട്ടിൽ കിട്ടിയത്. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഏത് തരത്തിലായിരുന്നു ആ ഞെട്ടൽ എന്നാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത്. സൂചിപ്പിച്ചത് കർമ്മപഥത്തിൽ, അതായത് സ്കൂളുകളിൽ എല്ലാവരുടെ മുന്നിൽ ഒരു എന്താ പറയുക നമ്മുടെ സുരേഷ് ഗോപി സ്റ്റൈൽ ഇങ്ങനെ ചാട്ടവാറായിട്ടുണ്ട്, എല്ലാ ഒരു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഒരു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നടക്കുന്ന ഒരു സാറായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടത്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സും അല്ലെങ്കിൽ പേരൻസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കണമല്ലോ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു സ്കൂൾ കൊണ്ട് നടന്നിരിക്കുന്നത്. അങ്ങനെ നടക്കുന്നവർക്ക് പലപ്പോഴും അങ്ങനെ ഒരു അംഗീകാരങ്ങൾ നേടി സാധ്യത കുറവാണ്. എങ്കിലത് ഡോക്ടർ ബിനുവിനെ തന്നെ തേടി വന്നത് കൊണ്ടാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലുള്ള എക്സലൻസ് നോക്കിയിട്ടാണ്, ഒരാളുടെ നേച്ചർ നോക്കിയിട്ടല്ല. ഒരാളുടെ നേച്ചർ ഡിഫറെൻ്റ്, വർക്ക് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ഒക്കെ ആയിരിക്കാം. അപ്പം നമ്മുടെ ഒരു എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ കാര്യത്തിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. എനിക്ക് എന്ത് കാര്യത്തിലും റിസൾട്ട് ഉണ്ടാവണം. പോസിറ്റീവ് അപ്രോച്ചാണ് എനിക്ക് ഏത് കാര്യത്തിലൂടെ ഉള്ളത്, അതിന് റിസൾട്ട് ഉണ്ടാവണം. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് പോസിറ്റീവ് അപ്രോച്ച്. ഇന്ന് വിദേശത്ത് പൊതുവേ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം ട്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതിനകത്ത് അവർക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസാണ്. ഇപ്പം ഇവിടെ തന്നെ കുവൈറ്റ് കാണാൻ സാധിച്ചത്, ആ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് തന്നെ പുറത്ത് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ട്യൂഷൻ എടുക്കുമ്പം അതിനകത്ത് പോകാത്ത കുട്ടികൾ ചില രീതിയിൽ തള്ളപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സാറിന് ഈ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയെ ട്യൂഷന് വിട്ടതുകൊണ്ട് അതിനൊരു എക്സലൻസ് ഉണ്ടാകുമെന്നൊരു ഒരു വിശ്വാസം എനിക്കില്ല. എന്നാൽ ഒരു കുട്ടിക്ക് വളരെ മോശമായ ഒരു വീക്ക്നെസ് ഉള്ള ഒരു കുട്ടി സബ്ജക്റ്റിൽ, അവൻ അതിൻ്റെ കഷ്ടം അവന് വർക്ക് ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല, അവനിപ്പോൾ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. ആ കുട്ടിക്ക് ട്യൂഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മറിച്ച് ഒരു കുട്ടി വളരെ ഭംഗിയായിട്ട് മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയെ വീണ്ടും ട്യൂഷന് കൊണ്ടുവിട്ടിട്ട് അതൊരു പ്രൗഡ് മൊമെൻ്റ് ആക്കി കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനോട് പിന്നെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികൾ പഠിക്കാൻ കുറച്ച് വിമുഖതയുള്ളവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ പോലുള്ള ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ തന്നെ അതിനുള്ളൊരു ഫെസിലിറ്റീസ് ചെയ്യാൻ സാധിക്കും. ഉണ്ടല്ലോ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളെ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എഴുതിയ ഒരു പിന്നെ പ്ലസ് ടുവിന് എഴുതിയ 300-ലധികം കുട്ടികളിലുണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് നമ്മളൊരു 60 കുട്ടികൾക്ക്, ഈ മൊത്തം എഴുതുന്ന കുട്ടികളിൽ നമ്മളൊരു 60 കുട്ടികളെ നമ്മൾ ഡിസംബർ ആയപ്പോഴത്തേന് സെപ്പറേറ്റ് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തിട്ട് അവരെ റെമഡിയൽ കോച്ചിങ്ങിലേക്ക് വിട്ടു. ഒരു 60-65 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെ 3 മാസം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലിരുത്തി ടീച്ചർ കൂടെ ഇരുന്ന് പഠിപ്പിച്ചാണ് ഇവരെ പാസ്സാക്കിയെടുത്തത്. എങ്ങനെയാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്? ഇപ്പം എല്ലാ പേരൻസിനും ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല. സർക്കുലർ കൊടുക്കുകയാണോ അതോ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യണം? അല്ലല്ല, അത് നമ്മൾ മാർക്കിൻ്റെ ബേസിൽ, അതായത് ഒരു നിശ്ചിത പെർഫോമൻസ്, നമുക്ക് പേടി ആരാണ് ഈ കുട്ടികൾ, അതായത് നമുക്ക് ഈ കുട്ടി ജീവിതത്തിൽ മുന്നേറണം, അതായത് ഒരു നിശ്ചിത മാർക്ക് വാങ്ങണം. അപ്പോൾ മാർക്കിൽ താഴോട്ട് വന്ന കുട്ടികളെ നമ്മൾ ഒരു പാർഷ ഒരു ക്രൈറ്റഗറീസ്, അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഏതാണോ കുട്ടി മോശം ആ കുട്ടിയെ നമ്മൾ എടുക്കും. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൻ്റെ 7500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അതിശക്തനും എന്താ പറയുക, അറിവിൻ്റെ എല്ലാ മേഖലകളും തന്നെ കീഴടക്കുന്ന വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ ബിനുമോൻ നമുക്ക് തന്നിയ സമയത്തിനും അറിവുകൾക്കും നന്ദി. നമസ്കാരം. നന്ദി. Now buy all your favorite brands at the newly launched Lulu web store from the convenience and comfort of your home. Lulu brings to you all your shopping needs at a click. Here you go. Here you go, ma'am. It's for you. We're from the Lulu web store. Always at your service. Lulu web store. Thank you, Lulu web store. ബദറുൽ സമാ മെഡിക്കൽ സെന്റർ, ഫവാനിയ, കുവൈറ്റ്. മോഡേൺ ഹെൽത്ത് കെയർ, ഹ്യൂമൈൻ കെയർ. അമാൻ എക്സ്ചേഞ്ച് കുവൈറ്റ്. Let me name you trust.